ഹായ് ഹലോ. അപ്പോൾ ഏതു ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഏതു ജന്മകൽപ്പനയിൽ ഇപ്പോൾ ശ്രുതിയുടെയും അശ്വിൻ്റെയും തമ്മിൽ അവർക്കിടയിൽ നടക്കുന്ന ചെറിയ ചെറിയ സംഘർഷങ്ങളും പോരാട്ടങ്ങളുമാണ് കഥയുടെ ആ ഒരു വഴിത്തിരിവെന്ന് പറയുന്നത്. കഥ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അശ്വിൻ്റെയും ലാവണ്യയുടെ വിവാഹ നിശ്ചയം അടുക്കുംതോറും ശ്രുതിയുടെ മനസ്സിലിങ്ങനെ ആദി കൂടിക്കൊണ്ടിരിക്കുകയാണ്. താൻ അശ്വിനോട് തനിക്ക് ചെറിയൊരു പ്രണയമുണ്ട്, പക്ഷേ അത് എവിടെയോ അങ്ങ് അണഞ്ഞു കിടക്കുന്ന ഒരു സംഭവങ്ങളാണ് ഇവിടെ ശ്രുതിയുടെ ജീവിതത്തിൽ ഉണ്ടായത്. എന്നാൽ ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ശ്യാമിൻ്റെ ചതി ഉറപ്പായിട്ടും പുറത്താകാൻ പോകുന്ന സംഭവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അഞ്ജലിക്ക് ശ്യാമിനെ കുറിച്ച് ചെറിയൊരു സംശയം തോന്നിയിട്ടുണ്ട്. അതിങ്ങനെ കുറച്ചുകൂടി വലുതായിട്ട് വലുതായിട്ട് വരുന്ന രംഗങ്ങളാണ് അവിടെ അഞ്ജലിയുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ അശ്വിൻ ഒരു പ്രതിജ്ഞയും കൂടി എടുക്കാൻ പോവുകയാണ്. അതുമാത്രമല്ല, ലാവണ്യയുടെയും അശ്വിൻ്റെയും വിവാഹ നിശ്ചയം മുടങ്ങാൻ വേണ്ടിയിട്ടും പോവുകയാണ്. അതും ശ്രുതി കാരണമാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ അവര് നമ്മുടെ അഞ്ജലിയും അശ്വിനും ശ്രുതിയും ലാവണ്യയൊക്കെ കൂടി അവരുടെ ഡ്രസ്സ്, ആ ഒരു വിവാഹ നിശ്ചയത്തിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി. ഡ്രസ്സ് ഓരോന്നായിട്ട് സെലക്ട് ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് മുത്തശ്ശിയുടെ ഫോൺ വന്നത്. എന്നിട്ട് കാറ്ററിങ്ങിന് ആൾക്കാർ വന്നു വന്നും അതിൻ്റെ ലിസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവർ വിളിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വരുവാണെങ്കിൽ ഇപ്പോൾ അവരെ വിളിച്ചിട്ട് വരാൻ പറയാം, ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് വരാം പറയാം എന്ന് പറയുമ്പോൾ അഞ്ജലി പറഞ്ഞു, വേണ്ട, ഇനിയിപ്പോൾ അത് നീട്ടി നീട്ടി കൊണ്ടുവന്ന് എന്തിനാ മുത്തശ്ശി, ഞാൻ എന്തായാലും അങ്ങോട്ട് വരാം, എന്നിട്ട് എൻ്റെ ആവശ്യം പ്രത്യേകിച്ച് ഇവിടെ ഇല്ലല്ലോ, അപ്പോൾ ഞാൻ വന്നിട്ട് നമുക്ക് അത് സെലക്ട് ചെയ്യാം, ഏതാണെന്ന് വെച്ചാൽ ലിസ്റ്റ് കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ജലി നേരെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. എന്നാൽ അഞ്ജലി മാഡം ഒറ്റയ്ക്ക് പോകണ്ട, ഞാൻ കൂടി വരാമെന്ന് പറയുമ്പോൾ, വേണ്ട ശ്രുതി, നീ വരേണ്ട ആവശ്യമില്ല, എന്തായാലും എനിക്ക് ഇവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഞാൻ എന്തായാലും പോയിട്ട് വരാം, പിന്നെ ഞാൻ തന്നെ പോകണം, നീ എന്തായാലും ഇവിടെ നിന്നാൽ മതി, എന്നിട്ട് ലാവണ്യയുടെ കൂടെ നിന്ന് ഡ്രസ്സൊക്കെ എടുത്തിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ് അഞ്ജലി പോവാണ്. അപ്പോൾ അഞ്ജലിയെ തിരിച്ച് ആ ഒരു കാറിൻ്റെ അടുത്തോട്ട് വിടാൻ വേണ്ടിയിട്ടാണ് അശ്വിനും കൂടെ പോയത്. ഈ സമയത്ത് ലാവണ്യ ഒരുപാട് നല്ല നല്ല ഡ്രസ്സുകളൊക്കെ നോക്കി. അപ്പോൾ ശ്രുതിക്ക് വേണ്ടിയിട്ട് ഒരു നല്ല ഭംഗിയുള്ള ഒരു വയലറ്റ് കളറ്, ഒരുപാട് സ്റ്റോണും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാ ഒരു നല്ല വലിയൊരു വയലറ്റ് കളറ് ഗൗണ്, ഗൗണല്ല ലാച്ച, ശ്രുതിക്ക് വേണ്ടിയിട്ട് ലാവണ്യെ നോക്കി. എന്നിട്ട് ശ്രുതിയുടെ കയ്യിൽ അത് എടുത്തു കൊടുത്തു, നീ അത് ഇട്ട് കൊണ്ടുപോവാ, നമുക്കതൊന്ന് ഭംഗി നോക്കാമല്ലോ, നിനക്ക് ചേരുന്നുണ്ടോ ഇല്ലെന്നൊക്കെ നോക്കാമല്ലോ. അപ്പോൾ ഒരുപാട് വട്ടം ശ്രുതി പറഞ്ഞു, വേണ്ട മാഡം, എനിക്കിത് വേണ്ട, എനിക്കിത് ശരിയാവത്തില്ല, എനിക്കിത് വേണ്ട, എനിക്ക് ഇങ്ങനത്തെ വർക്കൊന്നും വേണ്ട, ഞാൻ വേറെ ഏതെങ്കിലും സിമ്പിളായിട്ടുള്ള ഏതെങ്കിലും ഒന്ന് എടുത്തോളാം എന്നൊക്കെ ഒരുപാട് ആവർത്തി ശ്രുതി പറയുന്നുണ്ടെങ്കിലും ശ്രുതിയോടുള്ള ഇഷ്ടം കാരണം ലാവണ്യ പറഞ്ഞു, വേണ്ട, നീ ഞാൻ പറയുന്നത് കേട്ടാൽ മതി, നീ ഇതിപ്പോൾ തന്നെ പോയി മാറ്റിക്കോ, മാറ്റി ഇട്ടിട്ട് വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് ശ്രുതിയെ പറഞ്ഞു വിട്ടു. ശ്രുതി അത് ഇട്ടുകൊണ്ട് വന്ന് ലാവണ്യയുടെ മുന്നിൽ നിന്നപ്പോൾ നല്ല ദേവത വന്ന് നിൽക്കുന്ന ഒരു ഫീലായിരുന്നു, കാരണം അത്ര ഭംഗിയായിരുന്നു. അത് കണ്ടപ്പോൾ ലാവണ്യയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി. നീ ആ ഒരു കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്ന് നോക്ക്, അപ്പോൾ നിനക്ക് തന്നെ അതിൻ്റെ ഭംഗി അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഉന്തിത്തള്ളി ആ കണ്ണാടിനെ മുന്നിലോട്ട് വിട്ടു. ആ കണ്ണാടിയുടെ മുന്നിൽ ശ്രുതി തൻ്റെ മുഖം നോക്കിയപ്പോൾ ഒരുപാട് ഭംഗി തോന്നി. അവൾക്ക് ഇതുവരെ നോക്കുന്നതിനേക്കാളും ഒരുപാട് ഭംഗി തോന്നി. ആ ഡ്രസ്സിൽ വലിയൊരു സിൻഡ്രല പോലെ അവൾക്ക് ഫീൽ ചെയ്തു. അത്രത്തോളം സന്തോഷത്തോടെ ശ്രുതി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അശ്വിൻ അകത്തോട്ട് കയറി വന്നത്. എന്നാൽ ശ്രുതിയുടെ ഈ ഒരു ഡ്രസ്സും ലുക്കും കണ്ടപ്പോൾ അശ്വിന് ദേഷ്യം വന്നു. പ്രത്യേകിച്ച് ആ ഒരു ഡ്രസ്സിൻ്റെ വില എടുത്ത് നോക്കി. വില എടുത്ത് നോക്കിയപ്പോഴത്തേക്കും 35,000 രൂപയുടെ ലഹങ്കയാണത്. അപ്പോൾ നീ ഇത്രയും വിലയുള്ള ലഹങ്കയാണോ നീ ഇടുന്നത്? അതെന്താ, നിൻ്റെ ഫിയാൻസി നിനക്ക് വാങ്ങിച്ചു തരുമോ, അതോ ഇനിയിപ്പോൾ നീ തന്നെ ഇത് പൈസ കൊടുത്ത് വാങ്ങുമോ? എന്തായാലും നീ പേടിക്കേണ്ട ആവശ്യമില്ല, നീ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അഥവാ നിൻ്റെ ഫിയാൻസിക്ക് ഈ ഒരു ഡ്രസ്സ് മേടിച്ച് തരാൻ വേണ്ടിയിട്ട് പൈസ ഇല്ല എന്നുണ്ടെങ്കിലും, അത്രത്തോളം ദാരിദ്ര്യമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ നിനക്ക് ഇതിൻ്റെ ഡ്രസ്സിന് ഈ ഡ്രസ്സിൻ്റെ പൈസ ഞാൻ പേ ചെയ്തോളാം. ഇതിപ്പോൾ നിനക്ക് ഒരു കടമായിട്ട് വേണമെങ്കിലും, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഇത്രയും ദിവസം നീ ജോലി ചെയ്തതിൻ്റെ ഒരു ഉപകാരമായിട്ടോ ഒരു സമ്മാനമായിട്ടോ വേണമെങ്കിലും നിനക്ക് കൂട്ടാം, ഇല്ല എന്നുണ്ടെങ്കിൽ നിനക്ക് ഇതൊരു ത്യാഗമായിട്ടോ ഇത് അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിലും നിനക്ക് എന്ത് വേണോ ഇതിൽ കരുതാം, എന്തായാലും പൈസ ഞാൻ കൊടുത്തോളാം. അപ്പോൾ ഇത് കേട്ടപ്പോൾ ശ്രുതിക്ക് തന്നെ അപമാനിക്കുന്ന ഒരു ആ ഒരു കാര്യമാണ് തോന്നിയത്. തന്നെ അത്രത്തോളം പൈസ ഇല്ലാത്ത ഒരു ദാരിദ്ര്യം പിടിച്ച ആളായിട്ടാണ് അശ്വിൻ അവിടെ കാണുന്നത്. അതും താൻ കെട്ടാൻ പോകുന്ന ആ ഒരു പയ്യനെ കുറിച്ചും
അശ്വിൻ അങ്ങനെയാണ് കരുതുന്നത് എന്ന് ശ്രുതിക്ക് മനസ്സിലായി. അങ്ങനെ അതിന്റെ പേരിൽ ശ്രുതിക്ക് ഒരുപാട് സങ്കടം തോന്നി. അശ്വിനോട് ദേഷ്യപ്പെട്ട് പൊട്ടിത്തെറിച്ച് സംസാരിക്കുകയാണ്. അതുമാത്രമല്ല, അശ്വിന്റെ വായടപ്പിക്കുന്ന രീതിയിൽ നല്ല മറുപടി തന്നെയാണ് ശ്രുതി തിരിച്ചു കൊടുത്തത്. എനിക്കിതിന്റെ ആവശ്യമൊന്നുമില്ല മിസ്റ്റർ അശ്വിൻ സായിറാം, എനിക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് പൈസ കൊടുത്ത് വാങ്ങാം. എന്തായാലും എനിക്ക് ഈ ഡ്രസ്സ് വാങ്ങിച്ച് തരണമെന്നുണ്ടെങ്കിൽ എനിക്കിത് ഇഷ്ടപ്പെടണ്ടേ? എനിക്ക് ഈ ഡ്രസ്സ് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല, എനിക്ക് ഒട്ടും മാച്ച് ആവാത്ത ഡ്രസ്സാണിതെന്നും അതുകൊണ്ട് നിങ്ങളുടെ ഔദാര്യമോ പണമോ ഒന്നും എനിക്ക് ആവശ്യമില്ല, ഇത് നിങ്ങൾ തന്നെ വെച്ചോ, എനിക്ക് ഇത് ഞാൻ ഇവിടെ തന്നെ തിരിച്ചു കൊടുത്തോളാം എന്ന് അശ്വിന്റെ മുഖത്തടിക്കുന്ന രീതിയിൽ ശ്രുതി മറുപടി പറയുകയും, എന്നാൽ അവിടെ പ്ലിങ്ങോ എന്നുള്ള രീതിയിലാണ് നമ്മുടെ അശ്വിൻ നിന്നത്. കാരണം എനിക്ക് തിരിച്ചു മറുപടി പറയാൻ പറ്റത്തില്ലല്ലോ. അവിടെ ശ്രുതിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാണ് അത് എടുത്തത്. പക്ഷെ അത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ തനിക്ക് അവിടെ ഒരു റോളും ഇല്ലാന്ന് അശ്വിന് മനസ്സിലായി. അതിന്റെ കൂടെ തന്നെ ലാവണ്യ വന്നിട്ട് ചോദിക്കുകയും, എന്നാൽ എനിക്കിത് വേണ്ട മാഡം, എനിക്കിത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുകയും, എന്നാൽ നമുക്ക് വേറെ സെലക്ട് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ശ്രുതിയും വിളിച്ചുകൊണ്ട് ലാവണ്യ അങ്ങോട്ട് പോയി. പക്ഷെ പെട്ടെന്ന് അശ്വിന്റെ മുഖം ഒന്ന് വാടി. ഞാൻ എന്താണ് ഇവളോട് ഇങ്ങനെ പറയുന്നത്, ഞാൻ എന്തുകൊണ്ട് അവളോട് ഇങ്ങനെ പെരുമാറുന്നു? ശ്രുതി പെട്ടെന്ന് ആ ഒരു ശ്രുതിയുടെ മനസ്സിൽ തോന്നിയ ആ ഒരു കാര്യങ്ങൾ, ശ്രുതിയുടെ മുഖത്ത് അത്രത്തോളം സങ്കടം തോന്നി, എനിക്കും അത്രത്തോളം ഫീലായി എന്നൊക്കെ അവിടെ അശ്വിൻ മനസ്സിൽ പറയുകയും, കുറച്ച് ഫ്രണ്ടിലോട്ട് നടന്നു പോകുമ്പോഴത്തേക്കും ശ്രുതി അവിടെ നിന്ന് മാറി നിന്ന് കരയുന്ന ആ ഒരു രംഗം അശ്വിൻ കണ്ടപ്പോൾ സങ്കടത്തോടെ അശ്വിൻ പുറത്തോട്ട് ഇറങ്ങിപ്പോയി. അങ്ങനെ അവർ പുതിയ പുതിയ ഡ്രസ്സുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരുപാട് ചുരിദാർ മെറ്റീരിയലും ചുരിദാറും ഒക്കെ ലാവണ്യ സെലക്ട് ചെയ്തു. എന്നിട്ട് ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നും, എന്നാൽ ഇത് അശ്വിന് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് ഞാനൊന്ന് ചോദിച്ചു നോക്കാമെന്ന് പറയുമ്പോഴാണ് ശ്രുതി പറയുന്നത്, മാഡം അതെന്തിനാണ് അങ്ങനെ ചോദിക്കുന്നത്? മാഡത്തിന് അത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ മാഡം എടുത്ത് മാഡത്തിന്റെ ചോയ്സാണ്. താനും സ്വന്തമായിട്ട് തനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇടുക എന്നുള്ളത് തന്റെ ഇഷ്ടമാണല്ലോ, അതൊരു ഒരു മറ്റൊരാളുടെ ഇഷ്ടമല്ല. അതുകൊണ്ട് മാഡം മാഡത്തിന് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എടുക്കുക, അല്ലാതെ അശ്വിൻ സാറിന്റെ ആ ഒരു തീരുമാനം ചോദിക്കേണ്ട ആവശ്യം എന്താണെന്ന് പറയുകയും, എന്തായാലും അശ്വിനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ആശിച്ചാണ്, അത്രത്തോളം ആഗ്രഹിച്ചാണ് ലാവണ്യ ആ ഡ്രസ്സ് എടുത്തത്. തിരിച്ച് അവര് എല്ലാം പൈസ എല്ലാം കൊടുത്ത് തിരിച്ച് അവർ നേരെ വീട്ടിലോട്ട് പോവാണ്. ഈ ഒരു സമയത്ത് അഞ്ജലി അവിടെ ആരെയൊക്കെ നമ്മൾ വിളിക്കണം, എൻഗേജ്മെന്റിന് ആരെയൊക്കെ ക്ഷണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ലിസ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ മനോരമയും മുത്തശ്ശിയും ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും അവർ സംസാരിക്കുന്നത് പോലും കേൾക്കാതെ, ആ ലോകത്ത് പോലും ഇല്ലാതെ, എവിടെയോ ഒരു മായാ ലോകത്ത് ഇങ്ങനെ ഇരിക്കുവാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു രീതിയിലാണ് അഞ്ജലിയുടെ ആ ഒരു അവിടെ ഇരിക്കുന്ന ആ ഒരു പെരുമാറ്റം. എത്രയൊക്കെ മുത്തശ്ശിയും മനോരമയും ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അഞ്ജലി അതൊന്നും ശ്രദ്ധിക്കാതെ മറ്റെന്തോ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മുത്തശ്ശി അഞ്ജലി ഇനി ഞങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കുന്നു ണ്ടോന്ന് പറഞ്ഞുകൊണ്ട് തട്ടി വിളിക്കുകയും, എന്നാൽ മുത്തശ്ശി ഒരു മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ശ്യാമിനെ വിളിച്ചു. പക്ഷെ മറ്റൊരു പെൺകുട്ടിയാണ് ഫോൺ എടുത്തത്. എന്നിട്ട് ആ ഒരു പെൺകുട്ടി തന്നെ പറയുവാണ്, ശ്യാം സാർ കോട്ടിലാണെന്നും ഫോൺ ഇവിടെ വെച്ചിട്ടാണ് പോയത്, വരുമ്പോൾ ഞങ്ങൾ വിളിക്കാൻ പറയാം. ഉടനെ തന്നെ അഞ്ജലി കുഴപ്പമില്ല, ഞാൻ വിളിച്ചോളാം പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്തു. പക്ഷേ അവിടെ ശ്യാമ എന്തിനായിരിക്കും ആ മോതിരം എടുത്തത്, അല്ലെങ്കിൽ ശ്യാമ എന്തെങ്കിലുമൊക്കെ എന്നോട് ഇതിൽ നിന്ന് മറയ്ക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ഒരു സംശയം ശ്രുതിയുടെ നമ്മുടെ അഞ്ജലിയുടെ മനസ്സിൽ തോന്നിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ നിമിഷവും ഓരോ കാര്യങ്ങളും അവിടെ സംസാരിക്കുമ്പോഴും അതൊന്നും ശ്രദ്ധിക്കാനായിട്ട് അഞ്ജലി തയ്യാറാവുന്നില്ല. ഈ സമയമാണ് അവിടെ ലാവണ്യയും ശ്രുതിയും കൂടി ആ ഒരു ഡ്രസ്സെല്ലാം കൊണ്ടുവന്നത്. മനോരമ ഒരുപാട് ആഗ്രഹത്തോടു കൂടി ആ ഡ്രസ്സ് ഓരോന്നും എടുത്ത് നോക്കുമ്പോഴും അതിലെല്ലാം ചുരിദാറാണ്, അതും കുർത്തിയും ചുരിദാറൊക്കെയാണ്. അപ്പോൾ നീ എന്തിനാ ഇങ്ങനത്തെ ഡ്രസ്സ് എടുത്തത്? അതെനിക്കിത് ഇഷ്ടപ്പെട്ടു എന്നും, ഞാൻ എൻഗേജ്മെന്റിനും ഇങ്ങനത്തെ ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ് എന്ന് അവിടെ എല്ലാവരുടെ മുഖത്ത് നോക്കി അവിടെ ലാവണ്യ പറഞ്ഞു. പക്ഷെ നീ എന്തിനാ ഇങ്ങനത്തെ ഡ്രസ്സ് എടുക്കുന്നത്? നിനക്ക് വേറെ ജോലിയില്ലേ? നീയും ശ്രുതിക്ക് പഠിക്കുവാണോ എന്നൊക്കെ ഉള്ള രീതിയിൽ മനോരമ സംസാരിക്കുകയും, മനോരമയ്ക്ക് നല്ല മറുപടിയൊക്കെ മുത്തശ്ശി കൊടുക്കുന്നുണ്ടെങ്കിലും അവിടെ അതും ശ്രദ്ധിക്കാതെയാണ് അഞ്ജലി നിൽക്കുന്നത്. അവിടെ വീണ്ടും ശ്യാമ തന്നെ എന്തെങ്കിലും ചതി ചെയ്യുന്നുണ്ടോ എന്നൊക്കെയുള്ള ഒരു സംശയങ്ങളാണ് അഞ്ജലിയുടെ മനസ്സിലിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ലാവണ്യക്ക് ഇഷ്ടപ്പെട്ട കുർത്തിയൊക്കെ ഇട്ട് പുറത്തോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് അശ്വിൻ കാറിൽ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ കാറ് നിർത്തി പുറത്തോട്ട് ഇറങ്ങുന്ന ടൈമിലും അശ്വിന്റെ മനസ്സിൽ ഒരു ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ഞാൻ എന്തുകൊണ്ടായിരിക്കും ശ്രുതിയെ കാണുമ്പോഴെല്ലാം ഇങ്ങനെ പൊട്ടിത്തെറിച്ച് സംസാരിക്കുന്നത്? അവൾക്ക് ഇന്ന് ഒരുപാട് സങ്കടം തോന്നി. അവളെ മനഃപൂർവ്വം വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടും കുത്തി നോവിക്കാൻ വേണ്ടിയിട്ടുമാണോ ഞാൻ ശ്രമിക്കുന്നത്? പക്ഷെ അങ്ങനെ ശ്രമിക്കുകയാണെങ്കിൽ അവൾ കരയുമ്പോൾ, അവളുടെ കണ്ണിൽ നിന്നും കണ്ണീര് വരുമ്പോൾ ഞാൻ എന്തിനായിരിക്കും വിഷമിക്കുന്നത്? എന്തായാലും ഇനി ഈ ശ്രുതിയെ ഇങ്ങനെ വേദനിപ്പിക്കരുത്. ശ്രുതിയുടെ മുഖത്ത് നോക്കി അവൾക്ക് വേദനിക്കുന്ന രീതിയിൽ ഉള്ള സംസാരങ്ങൾ സംസാരിക്കാനോ പെരുമാറാനോ പാടില്ല എന്ന് ഒരു ശപഥം അശ്വിൻ മനസ്സിലെടുക്കുവാണ്. അത് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുന്ന വരുന്ന സമയത്താണ് ലാവണ്യയുടെ ഈ വേഷവും ലാവണ്യയും കണ്ടത്.
പെട്ടെന്ന് തന്നെ ഈ ഡ്രസ്സ് നിനക്ക് ഒട്ടും ചേരത്തില്ലായിരുന്നു, പെട്ടെന്ന് തന്നെ നീ ഡ്രസ്സ് പോയി മാറ്റിയിടാൻ വേണ്ടിയിട്ടും അശ്വിൻ പറയുകയും, എന്നാൽ തനിക്കിത് ഇഷ്ടപ്പെട്ടു എന്നും തനിക്കിത് മാറാനായിട്ട് സാധിക്കത്തില്ല, എൻഗേജ്മെന്റിനും ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സ് ആയിരിക്കും സെലക്ട് ചെയ്യുന്നത് എന്ന് പറയുമ്പോഴാണ് അശ്വിൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നീ ഇപ്പോൾ ശ്രുതിക്ക് പഠിക്കുവാണോ? ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് അവളുടെ സ്വഭാവമോ ഡ്രസ്സോ നീ സെലക്ട് ചെയ്ത് അവളെ പോലെ മാറാൻ വേണ്ടിയിട്ട് നീ ശ്രമിക്കരുതെന്നും, നീ ഇങ്ങനത്തെ ഡ്രസ്സാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു എൻഗേജ്മെന്റ് സമയത്ത് മറ്റൊരു വരനെ നീ കണ്ടെത്തിയാൽ മതി, ഞാൻ എന്തായാലും നിന്റെ അടുത്ത് നിൽക്കത്തില്ല, നീ വേറെ ആരെങ്കിലും കണ്ടുപിടിച്ച് കല്യാണം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ അശ്വിൻ അകത്തോട്ട് പോയി. ആ ഒരു വിഷമത്തിൽ ലാവണ്യ ഇരിക്കുമ്പോഴും കാര്യങ്ങൾ തിരക്കിക്കൊണ്ട് അഞ്ജലി വരുന്നുണ്ട്. അപ്പോൾ അഞ്ജലി ഇത് കാര്യങ്ങൾ അറിഞ്ഞിട്ട് ലാവണ്യെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ലാവണ്യ പറഞ്ഞത് അശ്വിൻ അത്രത്തോളം ദേഷ്യത്തോടെയാണ് സംസാരിച്ചത്, അവൻ എന്താ ഇങ്ങനെ എന്നൊക്കെയുള്ള ഒരു സങ്കടത്തിലാണ് ലാവണ്യ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. എന്നാൽ അത് തന്നെ ചൊല്ലി ഇവിടെ ഓരോ കാര്യങ്ങളിലും വഴക്കുണ്ടാക്കുന്നതും അശ്വിൻ്റെ ഈ ഒരു പെട്ടെന്നുള്ള മാറ്റത്തിലും ഭയങ്കര സങ്കടത്തിൽ നിൽക്കുവാണ് ശ്രുതി. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും ശ്രുതി കാരണമാണ് അവിടെ ലാവണ്യയുടെ വിവാഹം മുടങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് ശ്രുതി ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ ആ ഒരു കാര്യങ്ങൾ ലാവണ്യക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ശ്രുതി കാരണമല്ല എങ്കിൽ പോലും അവിടെ എല്ലാവരും മനോരമയായാലും അശ്വിനായാലും ശ്രുതി കാരണമാണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുക എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയും. അതുവരെയും ബൈ.